ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അടിപൊളി വിഷ്വൽ ആണ്. ശരിക്കും ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതാണ്, നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിന്റെ കോട്ടക്കൽ പാലച്ചിറമാടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സ്വാഗതമാട് വന്നിറങ്ങുന്ന അതിമനോഹരമായിട്ടുള്ള എൻ എച്ച് റുത്താറിന്റെ വികസനം എൻറ്റയർ ആയിട്ട് ഡീറ്റെയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഡ്രോൺ പതിവ് പോലെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ ചാനലിൽ കൂടുതലും ഡ്രോൺ വിഷ്വൽ ആണ്. അപ്പം വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു. എന്താ, ഞാനിപ്പോ ഈ നിൽക്കുന്ന പോയിന്റ് ആണ് ശരിക്കും സ്വാഗതമാട്. സ്വാഗതമാടുന്ന ബൈപ്പാസ്, കോട്ടക്കൽ ബൈപ്പാസ് തുടങ്ങുന്ന ആ ഒരു പോയിന്റ് ആദ്യം ഗ്രൗണ്ട് വിഷ്വൽ കാണിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഗ്രൗണ്ട് വിഷ്വൽ ഇതാണ്. ഇവിടെ നിന്നാണ് വെച്ചാൽ പാലച്ചിറമാട് ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻ എച്ച് 66 അതിമനോഹരമായിട്ടുള്ള കോട്ടക്കൽ ബൈപ്പാസിന്റെ തുടക്കം. ഏകദേശം 3 കിലോമീറ്റർ നീളം കൂടിയ വാഡറ്റ്, അതുപോലെ വാഡറ്റും അതുപോലെ മേൽപ്പാലങ്ങളും ഉൾപ്പെട്ടി പോകുന്ന സംഗതിയാണ്. ദാ ഇവിടെ ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്തു ആ ഭാഗത്തിന്റെ വിഷ്വൽ തുടക്കം കാണിച്ചുകൊണ്ട് ഞാൻ അവസാനം വരെ സ്വാഗതമാട് വന്ന് ഇറങ്ങുന്നത്, എന്നുവെച്ചാൽ പാലച്ചിറമാടുന്ന് സ്വാഗതമാട് വന്ന് ഇറങ്ങുന്ന ആ ഒരു പോയിന്റ് വരെയാണ് ഇന്നത്തെ വീഡിയോ. അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ശരിക്കും. നമ്മുടെ നാടിൻ്റെ വികസനങ്ങൾ കാണുമ്പോൾ അതിന് വീഡിയോ കാണിക്കുന്നതിലുൾപ്പെടെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു സന്തോഷം കൂടെ ഉണ്ട് ശരിക്കും. കാരണം ഇതിലേക്ക് ഇറങ്ങി ഇതൊക്കെ ഷൂട്ട് ചെയ്തപ്പോഴാണ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാനും മനസ്സിലാക്കാനും പറ്റിയത്. അപ്പോൾ നാടിൻ്റെ വികസനത്തിൽ എന്ത് ചെയ്യുന്നു, തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പോലെ അഭിമാനം കൊള്ളുന്നു. നമുക്ക് വീഡിയോ തുടങ്ങാം. ഇവിടെ നിന്ന് ശരിക്കും ലൈൻ കമ്പിൻ്റെ കുറച്ച് തടസ്സങ്ങളുണ്ട് കേട്ടോ. ലൈൻ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഡ്രോൺ ഇങ്ങനെ താഴ്ത്തി കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ശരിക്കും, ഡീറ്റെയിൽ കാണിക്കാൻ വേണ്ടി. സ്വാഗതമാട് ഇങ്ങനെ വളഞ്ഞു വരുന്ന ആ ഒരു ഭാഗം, നമ്മൾ എന്ത് ചെയ്യുക, എഡ്രിക്കോടേക്ക് കയറുന്ന ആ ഒരു പാടത്തിൻ്റെ ഭാഗത്ത് കൂടെ മേൽപ്പാലം വാഡറ്റായിട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, വീഡിയോയിൽ കാണുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വളരെ ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് നമ്മൾ വ്യൂവേഴ്സിനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പല ഭാഗങ്ങൾ ചെയ്യണം. തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ പറഞ്ഞ കല്യാൺമാളിൻ്റെയും അതുപോലെ കണ്ണൂർ ബൈപ്പാസിൻ്റെയും മാഹി ബൈപ്പാസിൻ്റെ ഒക്കെ തീർച്ചയായിട്ടും വീഡിയോ ഉണ്ടാവും. 1x1 ഇങ്ങനെ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം എന്നുള്ള നിലക്കാണ്. യെസ്, ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗർട്ടറുകളൊക്കെ വെച്ചിട്ട് കാണാതായി. ഈ ഭാഗത്തൊക്കെ ശരിക്കും ഏകദേശം അവസാന ഘട്ടത്തിലാണ്. കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഏകദേശം അബോവ് 60% പ്രധാനപ്പെട്ട ടാസ്ക് കൂടിയ വർക്കുകളൊക്കെ നിന്നിട്ടുണ്ട്. എഡ്രിക്കോട് പാടത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആ പള്ളിൻ്റെ ആ ഭാഗത്തേക്ക് കയറുന്ന ആ വിഷ്വലാണ് പള്ളി നമുക്ക് എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണാൻ പറ്റും. ഞാനത് സൂം ചെയ്ത് ആ ഭാഗം മനസ്സിലാക്കാൻ വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പാഞ്ഞു പോയിട്ട് ഡ്രോണായിട്ട് ഇങ്ങനെ ഫ്ലൈ ചെയ്ത് പോയിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, കോട്ടക്കൽ എഡ്രിക്കോടിൻ്റെ നഗരവും നമ്മൾ ആ വലിയ പള്ളി എഡ്രിക്കോട് നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത്, കോട്ടക്കൽ എഡ്രിക്കോട് ഇനി അറിയാത്തവർക്ക് വേണ്ടി, മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ എഡ്രിക്കോട് നിന്ന് ഇറങ്ങി വരുന്ന ആ വലിയ പള്ളി ആ ഭാഗത്താണ് ഇപ്പം ഈ വിഷയത്തിൽ കാണുന്നത്. ആ പാടങ്ങൾ ഇങ്ങനെ കീറി മുറിച്ച് അതിമനോഹരമായിട്ടുള്ള, ശരിക്കു പറഞ്ഞാൽ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണിച്ചാൽ തീരില്ല. ഫുള്ളായിട്ട് വിഷ്വൽ ഇവ ഒരു തല തൊട്ടിട്ട് ആ തല വരെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. അപ്പം ശരിക്കും ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റിൽ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ ഈ വീഡിയോ ഉണ്ട്. നമ്മൾക്ക് അവിടെ നിന്ന് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഈ ഭാഗത്തുള്ള വർക്കുകളൊക്കെ എന്ന് വെച്ചാൽ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ പോകുന്ന വർക്കിൻ്റെ സ്റ്റേജ് ഇപ്പം ഇങ്ങനെ കാണാം. ഒരു ഓവർപാസ് ഇങ്ങനെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നുണ്ട്. അത്യാവശ്യം വീതിയിൽ ഓവർപാസ്, ഞാനൊന്ന് സൂം ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഓവർപാസ് കാണിക്കുന്നുണ്ട്. ഈ വർക്കൊക്കെ ശരിക്കും അതിവേഗം വർക്ക് നടക്കുന്നുണ്ട്. ഞാൻ ശരിക്കും ആദ്യമായിട്ടാണ് നമ്മളെ ഈ ചാനലിൽ ശരിക്കും എൻ എച്ച് 66 വർക്ക് ഇപ്പോൾ കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ടുള്ള അപ്ഡേറ്റ് ആയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചില മിസ്റ്റേക്സുകളും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ചെയ്യുമ്പോൾ കുറച്ച് മിസ്റ്റേക്സുകളൊക്കെ ഉണ്ടാവും. അത് നിരുപാധികം നമ്മൾ എന്ത് ചെയ്യുക, പ്രേക്ഷകർ എന്ത് ചെയ്യുക, തിരുത്തുക. നിങ്ങളെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഇഷ്യൂ എന്തെങ്കിലും തെറ്റ് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് റെക്റ്റിഫൈ ചെയ്യുക. എന്നാൽ അടുത്ത വീഡിയോ നമുക്ക് എന്ത് ചെയ്യുക, ഒന്നുകൂടെ ബെറ്റർ ആക്കി തെറ്റുകളൊക്കെ തിരുത്തി മുമ്പോട്ട് കൊണ്ടുവരാം. കാരണം എൻ എച്ച് 66 വീഡിയോ ഞാൻ 4-5 നമ്മളെ ചാനലിൽ ചെയ്തിട്ടുള്ളൂ. അത് നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. ഡ്രോൺ ഇല്ലേ, എൻ എച്ച് 66 എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള പല ഭാഗത്തു നിന്നുള്ള നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ നമ്മൾ വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാനിച്ചുകൊണ്ടാണ് ഞാൻ മറ്റ് കാര്യങ്ങളൊക്കെ നിർത്തി എൻ എച്ച് 66 ഫുൾ ഡീറ്റെയിൽ. നമ്മളിപ്പോൾ കുറ്റിപ്പുറം പാലം കാണിച്ച് തൊട്ട് മുമ്പ്, അതുപോലെ നമ്മൾ വളാഞ്ചേരി ബൈപ്പാസ്, നമ്മുടെ വട്ടപ്പാറ ബൈപ്പാസും വട്ടപ്പാറ വളവ് നിവർന്നു പോവാണ്. ചരിത്രം ശരിക്കും 14-15 വർഷത്തെ ചരിത്രം മാറി. അപകടങ്ങളെ പെരുമയായിരുന്നു വട്ടപ്പാറ വളവിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വട്ടപ്പാറ വളവ് നിവർന്നു പോകുന്നതിൻ്റെ കാഴ്ചയ്ക്ക് നമുക്ക് കാണാം. ഈ ഭാഗത്തുള്ള വർക്കിൻ്റെ പ്രോഗ്രസ്സൊക്കെ നമ്മൾ കാണുന്ന വ്യൂവേഴ്സിന് വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണുന്നുണ്ട്. ഞാൻ ഓരോ എന്ന് വെച്ചാൽ പാലച്ചിറമാടെന്ന് തുടങ്ങുന്ന സ്വാഗതമാട്, രണ്ടിലും മാടുണ്ട്, എന്തോ ഒരു കോൺസ്റ്റൻസ് ഉണ്ട് പോലെ അല്ലേ. സ്വാഗതമാട്, പാലച്ചിറമാട് ഇവിടെ രണ്ടും കൂടെ കണക്ട് ചെയ്യുന്നതാണ് വെച്ചാൽ, കോട്ടക്കൽ ഇങ്ങനെ ചുറ്റാണ്ട് നേരെ പാലച്ചിറമാട് നീന്നു, നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് ബൈപ്പാസിന് കയറുന്നു, നേരെ അങ്ങോട്ട് ഫ്ലൈ ചെയ്യുന്നു, നേരെ സ്വാഗതമാട് വന്ന് ലാൻഡ് ചെയ്യുന്നു. ഈ ഭാഗത്തൊക്കെയുള്ള വർക്കിൻ്റെ പ്രോഗ്രസ്സൊക്കെ നോക്കി എനിക്ക് ശരിയൊരു സംശയമുണ്ട്, എന്താണെന്നുള്ളൊരു
എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ അറിയുന്ന സുഹൃത്തുക്കൾ എന്ത് ചെയ്യാം? ഒന്ന്, അതൊന്ന് ഞാൻ അതുകൊണ്ടാണ് അവിടെ നിന്ന് സ്റ്റക്ക് ചെയ്ത് എന്താണെന്നുള്ളൊരു എനിക്ക് സാധാരണ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം അതിനുള്ളൊരു വോയിസ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിരുപാധികം ക്ഷമിക്കുക, അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അത് തിരുത്തുകയും ചെയ്യുക. എൻ്റെ ഒരു ഉദ്ദേശം ശരിക്ക് നമ്മളെ വ്യൂവേഴ്സിന് ഈ ഭാഗം കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എഫേർട്ട് കേട്ടോ. തീർച്ചയായിട്ടും നല്ല ഉദ്ദേശമാണ്, നമ്മുടെ ഒരുപാട് ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഒരു എക്യൂപ്മെൻ്റ് ഉണ്ടെങ്കിൽ, ഡ്രോൺ പോലുള്ള എക്യൂപ്മെൻ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനൊരു ഫുട്ടേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വർക്കിൻ്റെ പ്രോഗ്രസ്, NHR മാറ്റങ്ങൾ ഇവിടൊക്കെ നോക്കിയ ശരിക്കും ഇവിടൊക്കെ നമ്മുടെ ഗട്ടറുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗട്ടറുകളൊക്കെ വെച്ച് ഒരു ഭാഗം ഇങ്ങനെ കംപ്ലീറ്റായി, ആ തലകം ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പോരുന്നുണ്ട് വോക്കുകൾ കേട്ടോ. ഞാൻ അതിൻ്റെ അടിഭാഗമൊക്കെ കാണിക്കുന്നുണ്ട്. ഈ വോക്കിൻ്റെ ഡീറ്റെയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ കാണാം. ഏകദേശം സൂര്യൻ അസ്തമിച്ച സ്ക്രീനിൽ നോക്കിയാൽ വൈകിട്ടുണ്ട്. ലേശം ഫുട്ടേജിന് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും. വൈകിട്ടാണ് നാട്ടിൽ നിന്ന് പോകുന്നത്. ഏകദേശം 5:30 സമയം, ഡേറ്റ് 28-29 ഈ ദിവസങ്ങളിലാണ് ജാനുവരി മാസം. ഓക്കെ, നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും 30-ാം തീയതി ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുക. അവിടെ ചെറിയൊരു തോട്, ഒരു ഡ്രൈനേജിൻ്റെ വോക്കാണെന്ന് തോന്നുള്ളൂ. ഞാൻ അവിടെ സ്റ്റക്ക് ആയത് ശരിക്ക് അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിന്ന് ഇങ്ങനെ പോയി ഒരു ഡ്രൈനേജിൻ്റെ വോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രൈനേജിൻ്റെ വോക്കാണ് തോന്നുന്നു, ഡ്രൈനേജ് ആണ് തോന്നുന്നു. ഞാൻ അതുകൊണ്ടാണ് അവിടെ നിന്ന് സ്റ്റക്ക് ആയത്. നമുക്ക് മുമ്പോട്ട്, നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഭാഗങ്ങളൊക്കെ പാലച്ചിറമാടിൻ്റെയും സ്വാഗതമാടിൻ്റെയും ഇടയിലുള്ള ഡെവലപ്മെൻറ്റ് അടച്ചിരിക്കുക. ഏകദേശം 3 കിലോമീറ്റർ പ്ലസ് ഉണ്ട്. എക്സാക്റ്റ് എനിക്കറിയില്ല, അറിയുന്നവർക്ക് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അവിടെയുള്ള പ്രദേശവാസികളോട് സംസാരിച്ചപ്പോൾ ഏകദേശം സ്വാഗതമാട് ടു ഇങ്ങനെ പുതിയ ബൈപ്പാസിൽ ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ കാണും. ഞാൻ പില്ലറിൻ്റെ വോക്ക് കാണാൻ വേണ്ടി താഴെ നിന്നുള്ള ഷൂട്ട് ചെയ്ത ഫുട്ടേജാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ, ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് വിഷ്വൽ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഭാഗത്തൊക്കെ ഏകദേശം പ്രൈമറി ടാറിംഗ് ആണ്. നമ്മുടെ ക്രാഷ് ബാരിയറും അതുപോലെ പ്രൈമറി ടാറിംഗിൻ്റെ ഒക്കെ വോക്ക് എന്താ പറയുക, നമ്മളെ സമനിലത്ത് ചാടി നിൽക്കുന്ന അല്ലെങ്കിൽ ഹൈറ്റ് വേണ്ടാത്ത സ്ഥലങ്ങളിലൊക്കെ ഏകദേശം ഒരു പ്രൈമറി ടാറിംഗും ക്രാഷ് ബാരിയറൊക്കെ എന്താ പറയുക, നമ്മുടെ കൂടുതലുള്ളത് അങ്ങോട്ടുള്ള ലിഫ്റ്റ് കൊണ്ടുപോകാനുള്ളതായിരിക്കും. സെൻട്രൽ ക്രാഷ് ബാരിയറിൻ്റെ പ്രൈമറി ടാറിംഗൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ആ ഭാഗത്ത് ഇങ്ങനെ വന്ന് വയലിനെ കീറി മുറിച്ച് പിന്നെ കയറ്റും ഇറക്കങ്ങളായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ശരിക്കും കുറച്ച് വളവുകൾ കുറച്ച് വളവുകളൊക്കെ ഉണ്ട് അവിടെ, വളവുകളൊക്കെ ഉണ്ട്. ഓക്കെ, ചെറിയ ചെറിയ തെറ്റുകളൊക്കെ തീർച്ചയായിട്ടും ക്ഷമിക്കും, വരുന്ന വീടുകളൊക്കെ ബെറ്റർ ആയിട്ട് വരും തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കത്തിൻ്റെ ഒരു കുറവുണ്ട് ശരിക്കും, നല്ലോണം ഉണ്ട്. അത് വീഡിയോ എടുക്കുന്നതിലും എനിക്ക് വോയിസ് ഓവർ എന്നതിലൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വ്യൂവേഴ്സ് എന്ത് ചെയ്യാം, നമ്മളെ എഫേർട്ടിനെ മാനിച്ചുകൊണ്ട് തീർച്ചയായിട്ടും അതൊക്കെ ക്ഷമിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഈ മനോഹരമായിട്ടുള്ള വീഡിയോ കാണുന്നതോട് കൂടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളതങ്ങനെ മുമ്പോട്ട് പോകുന്നു ശരിക്ക്. പാലച്ചിറമാടിൻ്റെയും അതുപോലെ നമ്മുടെ സ്വാഗതമാടിൻ്റെയും ഇടയിലുള്ള വോക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കേട്ടോ. ഏകദേശമൊക്കെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്ന കുറേ ഭാഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. മുമ്പോട്ട് ഇങ്ങനെ ഈ പോകുന്ന ഭാഗം ശരിക്കും നമ്മുടെ തിരൂര് അല്ലെ, കോട്ടക്കൽ തിരൂര് റോഡിൻ്റെ ആ ഭാഗത്ത്, എന്നുവെച്ചാൽ 3 ഘട്ടങ്ങളായിട്ടാണ്. എഡ്രിക്കൂടിൻ്റെ അവിടുന്ന് ആ റോഡിൻ്റെ മേൽക്കൂടെ വരുന്നുണ്ട്, കുറച്ചും കൂടെ പിന്നെ താഴെ എഡ്രിക്കൂടിൻ്റെ അവിടെ നിന്നുള്ള പള്ളിൻ്റെ മേൽക്കൂടെ നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ മേൽപ്പാലം ഇങ്ങനെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് നമ്മളെ മേൽപ്പാലമായിട്ട് പോകുന്നത് നമ്മളെ കോട്ടക്കലിൽ നിന്ന് തിരൂരിലേക്ക് പോകുമ്പം ആ ഭാഗത്ത് കൂടെയാണ്. ആ അങ്ങാടിക്ക് ചെറിയൊരു പേരുണ്ട്, എനിക്കറിയില്ല. നമ്മുടെ തീർച്ചയായിട്ടും ഈ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ അത് കാണുന്നുണ്ടാവും, ഈ നാട്ടുകാർ കാണുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അതൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. യെസ്, ഇത് അവിടെ നിന്ന് ഇങ്ങനെ മുമ്പോട്ട് പോയി നമുക്ക് ആ വിഷ്വലും കൂടെ കാണിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ ബാക്കി ഞാൻ ലാൻഡ് ചെയ്യുന്ന വെച്ചാൽ സ്വാഗതമാട് വന്നിറങ്ങുന്ന അവിടുത്തെ വിഷ്വൽ, NHR അല്ലെങ്കിൽ അങ്ങനെ ആ പഴയ തൃശ്ശൂരിനോട് കൂടി ചേരുന്ന അല്ലെങ്കിൽ NHR അവിടുന്ന് കണ്ടിന്യൂഷൻ്റെ ഭാഗങ്ങൾ കൂടെ എന്ത് ചെയ്യുക, ഞാൻ കാണിക്കുക. ഞാനിപ്പോൾ ആ ഡ്രോ നിൽക്കുന്ന ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം സ്വകാര്യത എവിടെയെന്നുള്ളത്, നമ്മുടെ തൃശ്ശൂർ അല്ല കോട്ടക്കൽ നിന്ന്. യെസ്, ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, കോട്ടക്കൽ നിന്ന് തിരൂർ ഭാഗത്തേക്കുള്ള ആ ഒരു റോഡിൻ്റെ മനോഹരമായിട്ടുള്ള വിഷ്വലാണ് നമ്മുടെ വ്യൂവേഴ്സ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ വരെ വർക്ക് നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാണിക്കുമ്പം എക്സാക്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ വ്യൂവേഴ്സിന് കാണുന്ന ആളുകൾക്ക് ഇത് ഗുണമാവും, ഇത് മനസ്സിലാവും ശരിക്ക്. ഇതൊക്കെ ശരിക്കും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളിട്ടോ. ശരിക്കും നമ്മുടെ നാടിൻ്റെ വികസനത്തിന് NHR പങ്കും അതുപോലെ നമ്മുടെ ഈ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2024 അപ്ഡേറ്റ്സും ഏതൊരായിട്ടുണ്ട് വർക്ക് എന്നുള്ളത് വിശദീകരിക്കുന്ന അല്ലെങ്കിൽ വിഷ്വൽ കാണിക്കുന്നതാണ് ഈ ഒരു വീഡിയോ. നമ്മൾ ഈ കാണുന്ന ഭാഗം ശരിക്കും ആ ഒരു ഭാഗത്ത് നിന്ന്, എന്നുവെച്ചാൽ നമ്മളെ തിരൂർ റോട്ടിൽ നിന്ന് ശരിക്കും നമ്മളെ കൂരിയാട് പാലത്തിൻ്റെ ആ ഒരു ബ്ലോക്ക് എന്നുവെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന
ഭാഗമാണ്, എത്രത്തോളം വോക്ക് ആയിട്ടുണ്ടെന്ന് എന്ത് ചെയ്യുക, ഞാൻ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ അവസാനത്തേക്ക് പോവാം. അവസാനം കൂടെ കാണിച്ച് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കും. അവസാനത്തൊക്കെ നല്ല നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യാം, ഒന്ന് കണ്ടു നോക്കുക. താല്പര്യമുള്ളവർ, ഇതിൻ്റെ വികസനമൊക്കെ കാണാൻ താല്പര്യമുള്ളൂ, തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാണ്ട് നിൽക്കാൻ കാണാം. ലോറികൾ ഇങ്ങനെ ചീറിപ്പായ, ഞാൻ നേരത്തെ പറഞ്ഞൊരു ഭാഗം കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ ആ ഭാഗത്ത് എത്തുന്ന സമയത്ത് എന്ത് ചെയ്താൽ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയാം. ഇവിടെ അവർ താമസിക്കുന്ന, നമ്മളെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വന്ന അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഷെഡും അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള ഭാഗങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, വിഷ്വലിൽ കാണുന്നത്. കൂരാട് പാലത്തിൻ്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ ശരിക്കും കാണുന്നത്. യെസ്, തിരിച്ചിതാ, നമ്മളിപ്പം തിരൂർ റോഡാണ് ഈ കാണുന്നത്. തിരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, അങ്ങോട്ട് ആ ഭാഗം ഇങ്ങനെ കാണിക്കുകയാണ് ശരിക്കും. നോക്കി ഈ ഭാഗത്തൊക്കെ വിഷ്വൽ ശരിക്കും ഇതിലൂടെയൊക്കെ പാസ് ചെയ്ത ആളുകൾക്കായിരിക്കും ഒരുപാട് പ്രാവശ്യം. പക്ഷേ ഇങ്ങനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു പറവ പക്ഷി പാറിപ്പോകുന്ന പോലെ ആകത്തോടെ ഈസി ആയിട്ട് പാറിപ്പോയി. വിഷ്വലുകളൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് കണ്ടില്ലേ, ഇതിനൊക്കെ പാറിപ്പറന്ന് പോവാനുള്ള റോഡ്, എൻ എച്ച് 66 ആറു വരി, അതിനോടൊപ്പം പോകുന്ന സർവീസ് റോഡ്, അതിൻ്റെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് ഒക്കെ അവസാന ഘട്ടത്തിലാണ് എനിക്ക് തോന്നുന്നത്. പ്രൈമറി ടാറിംഗ് ആണ് തോന്നുന്നു. ഒരു ടാറിംഗ് കൂടെ ഒരു പക്ഷേ ഇതിൻ്റെ മേലെ ഉണ്ടാവും എന്നതിൻ്റെ ഒരു അനുമാനമാണ് ശരിക്കും. യെസ്, നമ്മൾ ആ ബൈപ്പാസ് എന്ന് വെച്ചാൽ തിരൂർ റോഡിൽ നിന്ന് കോട്ടകൽ തിരൂർ റോഡിൽ നിന്ന് അവിടുന്ന് അങ്ങോട്ടുള്ള ഏകദേശം നമ്മളെ സ്വാഗതമാടിലേക്ക് പോകുന്ന ഭാഗത്തേക്കുള്ള ഭാഗങ്ങളാണ് കേട്ടോ. ഒരുപാട് ആളുകൾ സായന സമയത്ത് അവിടെ ഉള്ള വീടുകൾ, ഇതൊക്കെ കാണുന്ന വീടുകളൊക്കെ ഉണ്ട്, ഈ വയലിനോട് ചാരി വീടുകളൊക്കെ ഉണ്ട്. അവരൊക്കെ വന്ന് ഇരിക്കുകയും അവരൊക്കെ ഈ വർക്കിനോട് വളരെ വളരെ എന്താ പറയുക, ചോദിക്കുമ്പോഴൊക്കെ വളരെ എന്താ പറയുക, ഇഷ്ടത്തോടെയും വികസനത്തോടും അനുകൂലിച്ച് അവരൊക്കെ പ്രയാസപ്പെടും. നമ്മളൊക്കെ കുറേ ഇങ്ങോട്ടാണ്, അതിൻ്റെ ഒരു പൊടി ബുദ്ധിമുട്ട് എത്തിപ്പോഴും വീട്ടിലേക്ക് കയറാനുള്ള പ്രയാസം, ഇതൊക്കെ ശരിക്കും ഈ റോഡ് കഴിയുന്നത് വരെ ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും അല്ലേ. ഇന്ന ചെറുത്താറിൻ്റെ വോക്ക് കഴിയുന്നത് വരെ അതിനോട് ചുറ്റി നിൽക്കുന്ന, അതിനോട് അടുത്ത് നിൽക്കുന്ന പ്രദേശവാസികൾ ഏറ്റവും ബുദ്ധിമുട്ടടുക്കുന്ന സമയമാണ്. തീർച്ചയായിട്ടും അതൊക്കെ മാറും മുമ്പോട്ട് പോകുന്ന കാലത്തോളം. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഈ ഭാഗം കുറച്ചുകൂടെ ഇങ്ങോട്ട് എന്നുവെച്ചാൽ പാലച്ചനമാടൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് എത്തി നമ്മൾ വിഷ്വൽ. ഞാൻ ശരിക്കും ഓവർ ഇതൊക്കെ കാണിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് ഏകദേശം 30 മിനിറ്റ് ഉണ്ടായിരുന്നു വീഡിയോ. ആ 33 മിനിറ്റ് വീഡിയോ ആണ് ഞാൻ ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് ഇന്നലെ 29 തീയതി ഞാൻ സ്വാഗതമാടുന്ന തൊട്ടിട്ട് നമ്മുടെ പാലച്ചനമാട് വരെ, പാലച്ചനമാടുന്ന സ്വാഗതമാട് വരെ ഷൂട്ട് ചെയ്ത് അതെല്ലാം കൂടെ ഷോർട്ട് ചെയ്ത് ഏകദേശം ഒരു 10-15 മിനിറ്റിലേക്ക് ഞാൻ എത്തിയതാണ് ശരിക്കും. ഇനിയും ഷോർട്ട് ചെയ്താൽ എൻ്റെ പല ഭാഗങ്ങളും മിസ്സാവും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ആഗ്രഹമുള്ള ഈ ഭാഗത്തൊക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്യുക, കാണുന്ന ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ കാണാം. ഞാൻ കുറച്ചും കൂടെ ലെങ്ത് കൂടണ്ടായി എന്ന് വിചാരിച്ചു. പല ആളുകളും പറയുന്നുണ്ട് ലെങ്ത്, ചില ആളുകൾ പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം, കുറച്ച് പേര് പറയുന്നുണ്ട് വീഡിയോ ഷോർട്ടാക്കണം സമയമില്ലാത്തതിന്. അപ്പം എന്നെ കുറച്ചൊക്കെ സ്പീഡ് കൂട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത്. യെസ്, ഈ ഭാഗത്തൊക്കെ വീടുകളൊക്കെ നമുക്ക് കാണട്ടെ. ഈ ഭാഗത്തൊക്കെ വോക്കിൻ്റെ ഡെവലപ്മെൻറ്റ് വളരെ ഹൈറ്റിലാണ് നമ്മളെ ഇത് വാടറ്റ് പോകുന്നത്, അല്ലെങ്കിൽ മേൽപ്പാലം പോകുന്നത്. യെസ്, ഇവിടെയൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞ ഭാഗങ്ങളുണ്ട്. കുറച്ച് മുമ്പോട്ട് പോയാൽ ക്രാഷ് ബാരിയറിന് കെട്ടിയിട്ടുള്ള കമ്പിയാണ് കേട്ടോ, ആ ഗ്രീൻ കളറിൽ ലെഫ്റ്റും റൈറ്റും സെൻറ്ററിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് കാണുന്നത്. ഈ പാലൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത്, സ്പാനൊക്കെ ഊരി പില്ലറിൻ്റെ ഊക്ക് അവസാന ഘട്ടത്തിലെത്തി ക്രാഷ് മറ്റേ നമ്മുടെ ഗട്ടറൊക്കെ പ്ലേസ് ചെയ്യാൻ, ഗട്ടറൊക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിനുള്ള ക്രെയിനും കാര്യങ്ങളൊക്കെ വോക്കിൻ്റെ ഡീറ്റെയിൽ ഇങ്ങനെ കണ്ടുപോവാ. ശരിക്കും ഇങ്ങനെ കണ്ടുപോകാൻ തന്നെ ഭയങ്കര രസമാണ്. ഞാൻ നോക്കിയേ ശരിക്കും അടുത്തൊരു മാസം ഫെബ്രുവരി മാർച്ചോട് കൂടിയിട്ടൊക്കെ ഇനിയും ഈ വീഡിയോ ശരിക്കും തീർച്ചയായിട്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതിനേക്കാളൊക്കെ അതിവേഗം ബഹുദൂരം വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ എൻ്റെ താഴ്ഭാഗം ഒന്ന് കാണിക്കാം കേട്ടോ. ശരിക്കും എങ്ങനെയാണ് ഇതിൻ്റെ താഴ്ഭാഗങ്ങളോട് ഉൾപ്പെടുത്തണമല്ലോ, തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹം ഉണ്ടാവും. ഇതിൻ്റെ ഇങ്ങനെ കംപ്ലീറ്റ് ഡ്രോൺ വിഷ്വൽ വേണ്ടാന്നുള്ളതുകൊണ്ടാണ്, ഡ്രോൺ വിഷ്വൽ തന്നെയാണ് കൂടുതൽ ഹെൽപ്ഫുൾ ആവാം. ഞാൻ കുറച്ചുകൂടെ എൻ്റെ താഴ്ഭാഗത്തുള്ള നമ്മളെ പില്ലേഴ്സിൻ്റെ വർക്കും അവിടുത്തെ വർക്കിൻ്റെ പ്രോഗ്രസ്സും, നേരത്തെ പറഞ്ഞ പോലെ വീടുകൾക്കുള്ള ബുദ്ധിമുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ശരിക്കും കാണാൻ പറ്റുമ്പോണ്ടല്ലേ. ഞാൻ അപ്പുറത്തൊക്കെ നിൽക്കുന്ന വീടാണ്, ശരിക്ക് മുമ്പ് താമസമുള്ളതുകൊണ്ട് താമസമില്ലാത്തതുകൊണ്ട്. പക്ഷേ കൂടുതലും എത്രയോ ആളുകൾ ഈ ചളി ഈ ഒരു ഭാഗത്ത് കൂടെയൊക്കെ ശരിക്കും ഡെയിലി നിത്യേന രാവിലെയും വൈകുന്നേരം പോകേണ്ടി വരുമുള്ള ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ച് നോക്കി സുഹൃത്തുക്കളെ. നമുക്ക് ശരിക്കും അറിയാത്ത എന്തുകൊണ്ടാണ് ശരിക്കും നമുക്കത് ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ടാണ് അതൊക്കെ അവിടെ താമസിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അത് മനസ്സിലാക്കാനുള്ളൊരു കാരണം, ഞാൻ കുറച്ച് നേരം ഒരു 2-3 മണിക്കൂർ അത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മെനക്കെട്ടപ്പം എത്രത്തോളം ചളി കൂടെ പ്രയാസപ്പെട്ടു. പൊടി നമ്മൾ ബൈക്കിൽ ഇങ്ങനെ ബൈക്കിലാണ് ഷൂട്ട് ചെയ്തത്, പൊടി ഇങ്ങനെ കയറുന്നതന്നെ വിഷ്വൽ തീർച്ചയായിട്ടും കാണാം.
അല്ലേ, എത്രത്തോളം പൊടി ഞാൻ തിന്നു അല്ലെങ്കിൽ എൻ്റെ അകത്തായി എന്നുള്ളത് ഒരു 3 മണിക്കൂർ. അപ്പോൾ അവിടെ താമസിക്കുന്ന ആൾക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ടാണ് ശരിക്ക്. തീർച്ചയായിട്ടും അവരുടെ സപ്പോർട്ട് നമ്മളിത് പറയാണ്ടിരിക്കാൻ കഴിയില്ല. കാരണം അവരെയും അതിഥി തൊഴിലാളി, നമ്മുടെ നാടിന് വേണ്ടി അധ്വാനിക്കാൻ വന്ന അന്യ സംസ്ഥാനക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് അല്ലേ. ഇവരൊക്കെ നിൽക്കുന്ന റിസ്കി ആയിട്ടുള്ള ഭാഗമാണ്, ഇതിൻ്റെയൊക്കെ മേലെ നിന്നുകൊണ്ട് ഹെവി റിസ്ക് എടുത്തുകൊണ്ട് ഞാൻ അതിലൊരാൾ വീഡിയോ അയാൾ ഒരു ബൈറ്റും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. തകരീബൻ കബ് തക് ഹോ ജായേഗാ ഇസ്കേ കാം ഹൈ നാ, കബ് തക് ഫിനിഷ് ഹോ ജായേഗാ ആപ്കേ ഖ്യാൽ പേ? തകരീബൻ ബോൾ നഹീ സക്താ ഹൈ. ആപ്നേ ഇസ്കാ കൗൺ സാ ഡിപ്പാർട്ട്മെന്റ് കേ കാം കർ രഹേ ആപ്? ബിൽഡിംഗ് കാ കാം കർ രഹേ ആപ്? ക്യാ ആപ്നേ കൗൺ സാ സൈഡ് കൗൺ സാ? ഹം ആധാ ഹോൾഡർ ഹൈ. ഹൈ ആപ് ഹോൾഡർ ഹൈ? ആപ് ഹോൾഡർ ഹൈ. മിസ്ത്രി ഫുൾ നഹീ ഹൈ. ആപ് കഹാ ഹോഗാ, കഹാ ഹോ ആപ്കാ? ഹൈ കൊൽക്കത്താ. കൊൽക്കത്താ പേ ഹൈ. കിത്നാ സാൽ ഹുവാ ഐസേ കാം കർ രഹേ ഇസ്കേ കെഎൻആർസി കേ സാമനേ? കെഎൻആർസി കേ സാമനേ നാ? ഹാ കെഎൻആർസി ജീ, കെഎൻആർസി കേ ഹൈ. കിത്നാ സാൽ ഹുവാ ആപ്നേ കാം കർ രഹേ? അബി തോ 3 സാൽ. 3 സാൽ ഹുവാ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ശരിക്ക് ഇത്രയേ ഉള്ളൂ, ശരിക്കും വലിച്ചു നീട്ടാനൊന്നുമില്ല. ഇതിൽ 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഈ വോക്ക് നടക്കുന്ന സമയത്ത് ഇതിനോട് സംബന്ധമായിട്ടുള്ള പ്രയാസപ്പെടുന്ന അതിഥി തൊഴിലാളികൾ ശരിക്കും നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി വന്ന് കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്താ പറയുക, ഗംഭീരമായിട്ട് കഷ്ടപ്പെടുന്ന അതിഥി തൊഴിലാളികളെ അവരെ അധ്വാനവും ശരിക്കും എന്ത് ചെയ്യാൻ പാടില്ല, മറക്കാൻ പാടില്ല. അതുപോലെ ഈ റോഡ് വികസനം പോകുന്ന സമയത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന പ്രദേശവാസികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ ശരിക്കും നല്ലോണം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് 2 പേർക്കും കൂടെ ഞാൻ എൻ്റെ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാം. കാരണം എൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായതുകൊണ്ട് കേട്ടോ. 2-3 മണിക്കൂർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ ഇത് മനസ്സിലായതാണ്. ഞാനിപ്പോൾ ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നത് അവസാന ഭാഗം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവസാന ഭാഗം കൂടെ കാണിച്ച് ഞാൻ ഈ വീഡിയോ എന്ത് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനം എന്ന് വെച്ചാൽ പാലച്ചിറ അതിരുമട. ഓക്കെ, അതിരുമട അതിനല്ലേ, കറക്റ്റ് ആണല്ലേ, പാലച്ചിറമാടുന്ന അതിരുമട. യെസ്, അതും കൂടെ കാണിച്ച് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കണം. ഏകദേശം വ്യൂവേഴ്സിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ മുഴുവൻ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏകദേശം ഫുൾ വോക്ക് എന്ന് വെച്ചാൽ അവിടുന്ന് പാലച്ചിറമാടുന്ന് തുടങ്ങി അതിരു മറ്റേ നമ്മുടെ സ്വാഗതമാട് സോറി അതിരുമടല്ല, സ്വാഗതമാട് എന്ന് ഇറങ്ങുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ ശരിക്ക്. നമ്മൾക്കൊക്കെ ഇതിന് ഞാൻ കഷ്ടപ്പെട്ട കഷ്ടപ്പാട് എനിക്കറിയാം. കുറച്ച് 2 മണിക്കൂർ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏരിയ അറിയാത്തതുകൊണ്ട് ഈ പൊടിയിൽ കയറിയിട്ടാണ് ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ടാണ് ഈ ഫുട്ടേജ് എടുക്കുന്നതും. കാരണം ഡ്രോൺ നല്ല തടസ്സങ്ങളുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി അരോഹാത്രം അങ്ങനെ അരോഹാത്രം പണിയെടുക്കുന്ന അതിഥി തൊഴിലാളികളും ഒപ്പം തന്നെ ബുദ്ധിമുട്ടുന്ന തൊട്ടടുത്തുള്ള വീട്ടുകാർക്കും വേണ്ടി ഒരു ബിഗ് സല്യൂട്ട്, താങ്ക് യു. അണ്ട് അതൊക്കെ വീട്ടുകാരാണ്, ഈ ലെഫ്റ്റൊക്കെ കാണാം നമുക്ക്, ഇവൊക്കെ വീട്ട് ഈ ഏരിയയിലൊക്കെ വീട്ടുകാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വർഷങ്ങൾ നീണ്ട 3-4 വർഷങ്ങൾക്ക് നീണ്ട പ്രയാസങ്ങൾ നേരിടും. തീർച്ചയായിട്ടും അതൊക്കെ നാളെ ഭാവിയിൽ ഗുണമാവട്ടെ, അവർക്കത് സഹിക്കാനുള്ളൊരു ക്ഷമ ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ എന്ന് വെച്ചാൽ സ്വാഗതമാടെത്താൻ അയാൾ കാണുന്ന ശരിക്കും നമ്മളെ സ്വാഗതമാടാണ് കേട്ടോ. ശരിക്കും അവിടെ എന്ന് വെച്ചാൽ ഇതിനോട് കൂടി ചേരുന്ന ആ ഭാഗം കൂടെ കാണിച്ചു ഞാൻ എന്ത് ചെയ്യണം ഈ വീഡിയോ അവസാനിപ്പിക്കണം. തീർച്ചയായിട്ടും വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സുഹൃത്തുക്കൾ തിരുത്തുക. സുഹൃത്തുക്കൾ അങ്ങനെ തന്നെയല്ലേ തിരുത്തുക. നല്ല വീഡിയോ ചെയ്യാൻ നിങ്ങൾ എന്തൊരു പ്രേരണയാവട്ടെ. അതുപോലെ ഞാൻ എൻ്റെ ചെറുത്താറിൻ്റെ വീഡിയോ കുറച്ചായിട്ടുള്ളൂ, ഒരു 3-4 വീഡിയോ മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അതും എൻ്റെ ചാനലിൽ നിന്ന് റിക്വസ്റ്റ് ഉണ്ട്, പുതിയ ചാനലായതിനെ കൊണ്ടും അതിൻ്റെ റിക്വസ്റ്റാണ്. എന്നെ ചെറുത്താറ് കാണിക്കണം എന്നുള്ളതുകൊണ്ടാണ്. അതിന് നിങ്ങൾ കിട്ടുന്ന സപ്പോർട്ടാണ് എന്നെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് കേട്ടോ. ഈ വീഡിയോ ചെയ്യാൻ തീർച്ചയായിട്ടും പ്രേരണ നിങ്ങൾ 2 വീഡിയോക്ക് തന്ന സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും ഇനി ഇവിടുന്ന് കണ്ടിന്യൂഷൻ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. യെസ്, ഈ ഭാഗം നമ്മൾ വിഷ്വലത ഇവിടുന്ന് ഒരു ഓവർപാസ് കാണാം. അത്യാവശ്യം വീതി ഉണ്ട് കേട്ടോ. അത് ഡ്രോൺ മേലെ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു പ്രയാസമുണ്ട്. ഞാനത് സൂം ചെയ്ത് എന്ത് ചെയ്യാം കാണിക്കാം. ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ ഈ കയറി പോകുന്ന മുമ്പിൽ കാണുന്ന വിഷ്വലൊക്കെ കണ്ടില്ലേ. യെസ്, ഇവിടെ വന്നിട്ടാണ് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ അവസാനം. യെസ്, ഇതാണ് ശരിക്കും, ഈ 2 ആണല്ലോ നമ്മൾ കാണിക്കേണ്ടത്. ഇത്രയും കാണിക്കാനാണ് ഇപ്പോൾ ഇത്രയും നീളം നീണ്ടുപോയത് അല്ലേ, അങ്ങനെ വേണമെങ്കിലും പറയാം. ഇവിടെയും കാണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. യെസ്, ഇതാ ഇവിടെ വന്ന് കയറുകയാണ്. സ്വാഗതമാടാണ് കാണുന്നതും. നേരെ മുമ്പോട്ട് പോകുന്ന ഭാഗം നമ്മുടെ തൃശ്ശൂർ ഭാഗത്തേക്കാണ്, അല്ലെങ്കിൽ കോട്ടക്കന്ന് നേരെ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന ഭാഗം. ഈ ഭാഗം തിരിച്ച് കോട്ടക്കലേക്ക് പോകുന്ന ആ ഒരു റോഡും 2 റോഡും കൂടെ കണക്ട് ചെയ്തിട്ടാണ്. ഇവിടെയൊക്കെ ഏകദേശം കണ്ടില്ലേ, ഈ 2 തുടക്കങ്ങളൊക്കെ ഏകദേശം വോക്കായിട്ടുണ്ട്. നടുവിൽ കുറച്ച് ഭാഗങ്ങളാണ്. പക്ഷേ അവിടെയും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പ്രധാനപ്പെട്ട വോക്കുകളൊക്കെ എന്ന് വെച്ചാൽ അതിൻ്റെ ബേസ്മെൻറ്റ് അടിത്തറ ആ വോക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ഗട്ടറും കാര്യങ്ങളും പ്രീകാസ്റ്റ് ചെയ്യുന്നതും അത് പ്ലേസ് ചെയ്യുന്നതും അതിൻ്റെ ഫിനിഷ് ചെയ്യുന്നതും കോൺക്രീറ്റും ബാരിക്കേഡുമായിട്ടുള്ള ഏകദേശം കുറച്ച് മാസങ്ങൾ കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന വർക്കുകളുള്ളൂ. അവിടുത്തെ ഡെവലപ്മെൻറ്റും നമ്മൾ കോട്ടക്കൽ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞ് ഇതാ ഇതും കൂടെ ഞാൻ കാണിച്ച് അതിൻ്റെ ഒരു ഇവിടെ നിന്നുള്ള നമ്മൾ NH ഒരു വ്യൂ കൂടെ കാണിച്ചാൽ മതിയാണ് വീഡിയോ അവസാനിപ്പിക്കാൻ. തീർച്ചയായിട്ടും നിങ്ങളെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഓൾ മൈ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്.